എങ്ങനെ ഉണ്ടായിരുന്നു പ്രസിഡന്റ്? ഇന്നലത്തെ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം, വി ഡി സതീശൻ മുതൽ പാലോട് രവി വരെ വി എസ് കളിച്ച ഇന്നലെ അത് പിരിഞ്ഞ്. ഇടയ്ക്ക് എപ്പോഴോ തല്ലിപ്പിരിയൊന്ന് വരെ തോന്നിപ്പോയി. സാറേ, എന്തു പറഞ്ഞാ സാറേ അവര് തല്ലിയേ? വിലക്കയറ്റത്തിൽ പിടിച്ച ഒടുക്കത്തെ അടിയടിച്ചേ. സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ പറ്റാതായിട്ടും നമ്മുടെ സർക്കാർ അനങ്ങുന്നില്ലെന്നാ അവരുടെ പരാതി. ഇതൊക്കെ ആ വി ഡി സതീശന്റെ പറച്ചിലല്ലയോ? മന്ത്രിയാക്കാത്തതിലുള്ള അതിയന്റെ ചൊരുക്ക്. ഈ വിലക്കയറ്റം തീർന്നാലും തീരത്തില്ല. അടുത്ത സർക്കാർ ചാർജ് എടുക്കുന്നവരെ അത് കാണും. അന്നൊരു ചാൻസ് കൊടുത്തില്ലെങ്കിൽ അത് വീണ്ടും തുടരുകയും ചെയ്യും. ഒരു മനുഷ്യന്റെ ആത്മാർത്ഥത നിങ്ങളിങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല, കേട്ടുവാ. ഒടുക്കത്തെ വിലക്കയറ്റം ഇല്ലാണ്ടാക്കാനും വേണ്ടി നമ്മളെ സർക്കാർ എന്ത് വാഴയ്ക്കാ ഇവിടെ ചെയ്തേ? പൂത്ത പാമോയിലല്ലാണ്ട് മാവേലിയിൽ വേറെ എന്തെന്നാ ഉള്ളേ? ഓരോ മണ്ഡലത്തിലും ഓരോ അരിക്കട തുടങ്ങുമെന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് പറഞ്ഞിട്ട് ഇതുവരെ തുടങ്ങിന. അതെല്ലാം സതീശൻ മൂപ്പർ എണ്ണി ചോദിച്ചാനാന്നാ നിങ്ങക്ക് കുഴപ്പോ? നിങ്ങളുടെ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത് ഇതില് മാത്രമല്ലല്ലോ സഖാവേ. ചരക്ക് പൂഴ്ത്തി കരിഞ്ചന്ത ഉണ്ടാക്കുന്ന ഇവിടത്തെ ബൂർഷ്വാ വ്യാപാരികളെ നിയന്ത്രിക്കാൻ പേരിന് പോലും സർക്കാർ ഒരു റെയ്ഡ് നടത്തിയില്ലല്ലോ. ഇത് സതീശൻ മാത്രമല്ല, ഏത് ശശിയും ചോദിക്കുന്ന ചോദ്യമാണ്. ഓ പിന്നെ അങ്ങനെയാണെങ്കിലേ, റെയ്ഡിന് പോയത് പോലീസുകാരോട് പറയാത്തത് കൊണ്ടാ കോഴിക്കോട് കളക്ടറെ മണൽ മാഫിയ കൊല്ലാൻ നോക്കിയതെന്ന് തിരുവഞ്ചൂര് പറഞ്ഞപ്പോ പറയുന്നത് പൊട്ടത്തരമാണെന്ന് കരുതി എല്ലാരെയും പോലെ ചിരിച്ചോണ്ടിരുന്നാ പോരായോ? അതെന്നാത്തിനാ സതീശൻ സാറ് ഉടക്കട്ടെ അതൊന്ന് പറഞ്ഞേ. സാറേ, അതിലിനി എന്താ സാറേ പറയാനുള്ളേ? ആ സാറ് പറയുന്നത് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ വിലക്കയറ്റത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഒരു അക്ഷരം മിണ്ടാതിരുന്നിട്ട് ആ സാറെന്താ ഒന്നും മിണ്ടാത്ത? ഇനി എന്തെന്നാ പുള്ളി ചോദിക്കുന്നു? സാധാരണക്കാരന് ജീവിക്കാനൊരു സെറ്റപ്പ് ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റിന്റെ പണിയാന്ന് അന്നോടാരാ പറഞ്ഞേ? ഇന്ത്യയിലോ കേരളത്തിലോ അങ്ങനെ ഒരു ഗവൺമെന്റ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജനകോടികൾ പട്ടിണി പാവങ്ങളായിട്ട് ഇന്നും ഈ നാട്ടിൽ അലയണാ? ഇതെന്താ ആ വി എസ് സതീശൻ മൂപ്പർ ഓർക്കാത്തേ? നായ്ക്കരുണ മൂക്കുന്തോറുമാണ് ചൊറിച്ചിൽ. Thank you.